എക്സലൻ്റ് ഗൈഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചില എക്സൽ ടൂളുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു എക്സൽ ഡാഷ്ബോർഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. 2021 ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനാണ് ഈ ഡാഷ്ബോർഡിലുള്ളത്. സോ ഡാഷ്ബോർഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡിൽ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് രണ്ട് വാല്യൂസ് ആണുള്ളത്. ഒന്ന് ഡിസ്ട്രിക്റ്റ് അഥവാ ജില്ല, രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസി അഥവാ മണ്ഡലം. ഇവിടെ ഇപ്പോഴ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഉദുമ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ MLA ഡീറ്റെയിൽസ് കാണാം. അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹം അംഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേര്, ഈ രാഷ്ട്രീയ പാർട്ടി കക്ഷിയായിട്ടുള്ള മുന്നണി. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഉദുമ മണ്ഡലത്തിലെ വോട്ടേഴ്സിൻ്റെ എണ്ണം, ഇപ്പോഴത്തെ MLA നേടിയ വോട്ടുകളുടെ എണ്ണം, വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. ഇനി വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 പ്രധാന രാഷ്ട്രീയ മുന്നണികൾക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആണുള്ളത്. LDFന് വേണ്ടി CPMൻ്റെ CH കുഞ്ഞമ്പു, 61 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. UDFൻ്റെ സി ബാലകൃഷ്ണൻ, NDAയുടെ A വേലായുധൻ. ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2011 2016 LDF, UDF, NDA എന്നീ മുന്നണികൾ നേടിയ വോട്ടുകളുടെ എണ്ണവും അവയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും. ഇനി നമുക്ക് മറ്റൊരു ജില്ലയിലെ മറ്റൊരു മണ്ഡലം സെലക്ട് ചെയ്യാം. ജില്ല ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു സെല് സെലക്ട് ചെയ്യുന്നു. നോക്കുക, കേരളത്തിലെ 14 ജില്ലകളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ആലപ്പുഴ. ഇനി തൊട്ട് താഴെയുള്ള സെല് സെലക്ട് ചെയ്യുന്നു. ആലപ്പുഴ ജില്ലയിലെ മണ്ഡലങ്ങളാണ് ഈ കാണുന്നത്. അമ്പലപ്പുഴ. നോക്കുക, അമ്പലപ്പുഴ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ MLAയുടെ ഡീറ്റെയിൽസ് ആണത്. അദ്ദേഹത്തിൻ്റെ പേര്, പ്രായം, അദ്ദേഹത്തിൻ്റെ പാർട്ടി, ആ പാർട്ടി കക്ഷിയായിട്ടുള്ള മുന്നണി, ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടേഴ്സിൻ്റെ എണ്ണം, ഇപ്പോഴത്തെ MLA നേടിയ വോട്ടുകളുടെ എണ്ണം, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. ഇനി വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ 3 പ്രധാന മുന്നണികൾക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഡീറ്റെയിൽസ്. LDFന് വേണ്ടി CPMൻ്റെ H സലാം, UDFന് വേണ്ടി കോൺഗ്രസിൻ്റെ M ലിജു, NDAയ്ക്ക് വേണ്ടി BJPയുടെ അനൂപ് ആൻ്റണി ജോസഫ്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2011 2016 LDF, UDF, NDA മുന്നണികൾ നേടിയ വോട്ടുകളുടെ എണ്ണം. ആലപ്പുഴ മണ്ഡലം, ഹരിപ്പാട്, കായംകുളം. മറ്റൊരു ജില്ല കോഴിക്കോട്, ബാലുശ്ശേരി. തൃശ്ശൂർ. തിരുവനന്തപുരം. നേമം. ഇനി അടുത്ത ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 പ്രധാന മുന്നണികളുടെയും സീറ്റ് അലോക്കേഷനാണ് ഇവിടെ ഉള്ളത്. UDFലെ രാഷ്ട്രീയ പാർട്ടികളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് UDFലെ ഏറ്റവും വലിയ കക്ഷി. 93 സീറ്റുകളിലാണ് അവർ മത്സരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ BJPയാണ് NDAയിലെ ഏറ്റവും വലിയ കക്ഷി. 114 സീറ്റുകളിലാണ് അവർ മത്സരിക്കുന്നത്. LDFില് CPM 75 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ CPI 24 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഇതേ ഡീറ്റെയിൽസിൻ്റെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നത്. അടുത്ത ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ മുന്നണികളുടെയും കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് ഡീറ്റെയിൽസാണ് ഇവിടെ ഉള്ളത്. UDFന് വേണ്ടി 25 29 ഇടയിൽ പ്രായമുള്ള 2 പേരാണ് മത്സരിക്കുന്നത്. 30 39 ഇടയിൽ 17, 40 49 ഇടയിൽ പ്രായമുള്ള 36 പേര്, 50 59 ഇടയിൽ പ്രായമുള്ള 40 പേര്, 60 69 32 പേര്, 70 79 13 പേര്. ഇനി NDAയുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 80 90 ഇടയിൽ പ്രായമുള്ള ഒരാൾ മത്സരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല
മെട്രോമാൻ എന്നറിയപ്പെടുന്ന ശ്രീ ഇ ശ്രീധരനാണ്. LDFന് വേണ്ടി 25നും 29നും ഇടയിൽ പ്രായമുള്ള 3 ആളുകൾ, 70നും 79നും ഇടയിൽ പ്രായമുള്ള 16 പേര്. ഇതേ ലിസ്റ്റിൻ്റെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ വലതുവശത്തുള്ളത്. ഇനി വീണ്ടും അടുത്ത ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ LDF UDF NDA ക്യാൻഡിഡേറ്റ്സിൻ്റെ മെയിൽ ഫീമെയിൽ റേഷ്യോ ആണ്. LDFന് വേണ്ടി 125 മെയിൽ ക്യാൻഡിഡേറ്റ്സ് മത്സരിക്കുന്നിടത്ത് 15 ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സാണ് ഉള്ളത്. അതേസമയം UDFന് വേണ്ടി 128 പുരുഷ സ്ഥാനാർത്ഥികളും 12 വനിതാ സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നു. NDA ആണ് ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. 20 ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സും 118 മെയിൽ ക്യാൻഡിഡേറ്റ്സുമാണ് NDA കൊണ്ട് മത്സരിക്കുന്നത്. ഇതേ ഡീറ്റെയിൽസിൻ്റെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നത്. LDFന് വേണ്ടി 125 മെയിൽ ക്യാൻഡിഡേറ്റ്സ്, 15 ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സ്. ഈ 4 ഷീറ്റുകളിലായിട്ട് നമ്മൾ കണ്ട റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച സോഴ്സ് ഡേറ്റയാണ് അടുത്ത ഷീറ്റുകളിലുള്ളത്. സോ ഡാഷ്ബോർഡ് നമ്മൾ കണ്ടു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വി ലുക്കപ്പ്, ഡിപ്പെൻഡൻറ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, പിക്ചർ ലുക്കപ്പ്, എക്സെല്ലിലെ ബാർ ചാർട്ട്, പിവറ്റ് ടേബിൾ, പൈ ചാർട്ട് എന്നിവ മാത്രമാണ് ഈ ഡാഷ്ബോർഡും മറ്റ് റിപ്പോർട്ടുകളും ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ ചാനലിലെ വീഡിയോസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെയൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ എക്സെൽ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫയൽ ഡൗൺലോഡ് ചെയ്യുക, ഡാഷ്ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോമുലകളും ടൂളുകളും ഒക്കെ ഒന്ന് റെഫർ ചെയ്യുക. ഇത്തരം ഡാഷ്ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോ ചെയ്യാം. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സംഘടിപ്പിച്ച ഡേറ്റ കൊണ്ട് വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തൊരു ഡാഷ്ബോർഡാണത്. സോ സ്വാഭാവികമായിട്ട് ഇതിൽ തെറ്റുകൾ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും തെറ്റ് കണ്ടെങ്കിൽ ദയവായിട്ട് തന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരു പുതിയ എക്സെൽ ടിപ്പ് വീഡിയോ ഞാൻ റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.